ഹലോ എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളാണ്, ഇതുണ്ടാക്കാൻ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണിത്. ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ടൂട്ടി ഫ്രൂട്ടി ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം കേക്കിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ടൂട്ടി ഫ്രൂട്ടി ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ടൂട്ടി ഫ്രൂട്ടിയുടെ കൂടെ നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഈ ടൂട്ടി ഫ്രൂട്ടിയിൽ മൈദ കവർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒരു താഴെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, മൈദ കൊണ്ട് കവർ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ കേക്ക് പോട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൗൾഡ് ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുക്കറിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് അതിനി അതില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുഴിയുള്ള റൗണ്ട് ഷേപ്പുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം കേട്ടോ. ഇനി ഈ പാത്രം ഒന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ കുറച്ചൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി ബൗളിലേക്ക് ഒരു കപ്പ് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി പൊടിക്കാത്ത പഞ്ചസാര ആയാലും കുഴപ്പമില്ല, എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് അധികം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടും. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലവണ്ണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസെൻസിന് പകരം വേറെ ഏത് എസെൻസും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തരിച്ചെടുക്കാം. അപ്പോൾ കട്ടയില്ലാതെ പൊടി കിട്ടുകയും ചെയ്യും, കേക്ക് നല്ല സോഫ്റ്റായി വരികയും ചെയ്യും. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആയതിനു ശേഷം അധികം ഇളക്കി കൊടുക്കരുത്, അപ്പോൾ കേക്ക് പൊങ്ങി വരില്ല. ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ തരിച്ചെടുത്തത് കൊണ്ട് കട്ടയില്ലാതെ പൊടി പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബാറ്റർ അധികം തിക്ക് തോന്നുകയാണെങ്കിൽ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയിൽ നിന്നും പകുതി കേക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി പകുതി എടുത്ത് വെക്കുകയാണ്. ഇനി കേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബാറ്റർ റെഡിയാക്കിയപ്പോൾ ആ സമയത്ത് ഞാൻ പോട്ട് കേക്ക് പോട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതുപോലെ ഒരു തട്ടടിയിൽ വെച്ചിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്യാൻ. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ അധിക സമയം റെഡിയാക്കി വെച്ചാൽ അധിക സമയം വെക്കരുത് കേട്ടോ, അപ്പോൾ കേക്ക് പൊങ്ങി വരില്ല. ഇനി കുക്കറിലായാലും മൗൾഡിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ അതൊക്കെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടൂട്ടി ഫ്രൂട്ടി ബാക്കിയുള്ളതും കൂടി എൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതൊരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കേക്ക് 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വേവായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഉള്ളു വേവായി നോക്കാം. അപ്പോൾ നല്ല സ്റ്റിക്ക് നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഈ കേക്ക് നല്ലവണ്ണം ചൂടാറിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല അടിപൊളിയായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം.